നമസ്കാരം, ക്രൈം ഓണിലേക്ക് സ്വാഗതം. ഐ ജി ലക്ഷ്മണയും മോൺസനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അനിത പുല്ലയിലിന് പിന്നാലെ ആന്ധ്ര സ്വദേശിനിയാണ് പുതിയ കഥാപാത്രം. ആന്ധ്ര സ്വദേശിനിയെ മോൺസന് പരിചയപ്പെടുത്തി കൊടുത്തത് ഐ ജി ആണെന്നതിൻ്റെയും പോലീസ് ക്ലബിൽ വെച്ച് മൂന്ന് പേരും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും തെളിവുകളും ഫോട്ടോകളും പുറത്തു വന്നു. ഇവർ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും യാത്രകളും പുറത്തു വന്നിട്ടുണ്ട്. 15 തവണയാണ് ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മോൺസന്റെ വീട്ടിൽ ഐ ജി ലക്ഷ്മണ എത്തിയത്. മോൺസിനെതിരെയുള്ള കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമവും ഐ ജി ലക്ഷ്മണ നടത്തിയിട്ടുണ്ട്. ബൈബിൾ, ഗണേശ വിഗ്രഹം, ഖുറാൻ, രത്നങ്ങൾ എന്നിവ ഇവർ വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളുമുണ്ട്. ഇതിനു പിന്നാലെയാണ് ഐ ജിക്കെതിരെ നടപടിയെടുക്കുകയല്ലാതെ നിവർത്തിയില്ലെന്ന് കണ്ട സർക്കാർ ലക്ഷ്മണയ്ക്ക് സസ്പെൻഷൻ നൽകുകയായിരുന്നു. ഡി ജി പി അനിൽകാന്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഐ ജി ലക്ഷ്മണിയാണ് വഴിയൊരുക്കിയത്. ഐ ജി ലക്ഷ്മണിയെ ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നതാണ്. മോൺസിനെതിരെ ആലപ്പുഴ എസ് പി നടത്തിയ അന്വേഷണത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇടപെട്ട ലക്ഷ്മൺ കേസിൻ്റെ അന്വേഷണ ചുമതല ചേർത്തല സി എക്ക് മാറ്റി നൽകിയിരുന്നു. ഇതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ലക്ഷ്മൺ പിന്നെയും മോൺസനുമായി വഴിവിട്ട ഇടപാടുകൾ തുടർന്നതായാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. തട്ടിപ്പ് ഐ ജി അറിഞ്ഞിരുന്നതായും സംശയമുണ്ട്. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ തെറ്റുപറ്റിയെന്ന വിശദീകരണം ലക്ഷ്മൺ നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് മുഖവിലേക്കെടുത്തില്ല. ഓഗസ്റ്റ് 5 തീയതി മോൺസൺ മാവുങ്കലും ഐ ജിയും ആന്ധ്ര സ്വദേശിനിയും തിരുവനന്തപുരം പോലീസ് ക്ലബിൽ താമസിച്ചിരുന്നു. ഇവിടെ നിന്നാണ് ഡി ജി പി അനിൽകാന്തിന് മൊമെൻറ്റോ നൽകാനായി മോൺസൺ മാവുങ്കൽ പോയത്. ഇതിനു പിന്നിലും ഐ ജി ലക്ഷ്മണായിരുന്നു. 2017 മുതൽ ഐ ജിക്ക് മോൺസനുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിന് ഐ ജി ഔദ്യോഗികമായി കത്ത് നൽകി. മോൺസൺ മാവുങ്കലിൻ്റെ മകളുടെ മനസ്സമ്മതത്തിൻ്റെ അന്ന് 8 പോലീസുകാരെ ഇയാളുടെ സുരക്ഷയ്ക്കായി ഐ ജി നിയമിക്കുകയും ചെയ്തു. തട്ടിപ്പിനിരയായവർക്കെതിരെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഐ ജി ലക്ഷ്മണാണ്. പുരാവസ്തുക്കളിൽ ചിലത് തിരുവനന്തപുരത്ത് എത്തിക്കാൻ ആന്ധ്ര സ്വദേശിനി ആവശ്യപ്പെട്ടു. പിടിയിലാകുന്നതിന് മുൻപ് മോൺസന് 8 പോലീസുകാരുടെ സംരക്ഷണവും നൽകി. ലോക്ക്ഡൌൺ കാലത്ത് മോൺസൺ പറയുന്നവർക്കെല്ലാം ഐ ജി യാത്രാ പാസ് നൽകിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിൽ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.